നമസ്കാരം. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1996 SSLC ബാച്ചിലെ ഞാനടക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ 25 വർഷത്തിന് ശേഷമുള്ള കൂടിച്ചേരലും ഗുരുക്കന്മാരെ ആദരിക്കലും സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തിയതിന്റെ വിശദമായ ദൃശ്യങ്ങളും വിശേഷങ്ങളുമായി ലൈഫ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ അച്ഛം ഷൈബി ടീച്ചർ, വേദിയിലിരിക്കുന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ അധ്യാപകർ, സദസ്സിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും സ്വാഗതം പറയുക എന്ന ഒരു കർത്തവ്യമാണ് എന്നിലുള്ളത്. നമ്മുടെ 1996 SSLC ബാച്ച് 4 ഡിവിഷനിലെയും കുട്ടികളും അവരെ പഠിപ്പിച്ച അധ്യാപകരുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു റീയൂണിയനാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുന്നു. ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്ഥിതിയിൽ പോലും ഇങ്ങനെയൊരു റീയൂണിയൻ വേണമെന്ന് പറഞ്ഞ് സ്കൂളിൽ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചു എങ്കിലും ഈ ബാച്ചിലെ കുട്ടികളെ എല്ലാവരെയും ഒത്തിരി വർഷങ്ങളായി ഒന്നിച്ച് കണ്ടിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണാമല്ലോ എന്നുള്ള വലിയ ഒരു സന്തോഷമാണ് മനസ്സിൽ തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ലാതെ നമുക്ക് മൾട്ടിമീഡിയയിലൊക്കെ വെച്ച് നടത്താം എന്നൊക്കെ ആദ്യമൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഷമീർ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഓപ്പണെയറിൽ വെച്ച് നമുക്കിത് പ്ലാൻ ചെയ്യാം, മാനേജറും ആ ഒരു കാര്യത്തിലേക്ക് ഒന്നി പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് അറിയിപ്പ് കൊടുത്തത്. അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഈ മാർബേസിൽ സ്കൂളിൻ്റെ അങ്കണത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഈ പൂർവ്വ വിദ്യാലയത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ വീണ്ടും ഇവിടെ ഒത്തുചേരുകയാണ്. ഇത് ഒരു അപൂർവ നിമിഷമാണ്, അപൂർവങ്ങളിൽ അപൂർവമായ നിമിഷങ്ങൾ. എനിക്ക് തോന്നുന്നു മറ്റൊരു സ്കൂളിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരല് ഇല്ല. ഈ കൂടിച്ചേരൽ അവർക്കും കൂടി ഒരു പ്രചോദനമാകട്ടെ. ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പം എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിഞ്ഞ ഭാവമാണ്. പക്ഷേ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പല ആശങ്കകളും ഉണ്ട്. മാസം കൊല്ലും ഞാൻ കവിത പഠിച്ച കാണാപ്പാടം പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ഭാവത്തോടു കൂടിയിരിക്കും. കഷ്ടകാലത്തിന് എൻ്റെ വിരൽ ചൂണ്ടുന്നത് അവരുടെ നേരെയാണെങ്കിൽ അവർ വിമർശനപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും പഠിച്ചില്ല ഇല്ലേ. ഇല്ല സാറേ, എത്ര ദിവസം വേണം പഠിക്കാൻ? നാളെ പഠിക്കാം? വേണ്ട വേണ്ട വേണ്ട, നാളെ ഒന്നും പഠിക്കണ്ട, നാളെ കഴിഞ്ഞും പഠിക്കണ്ട, അതിൻ്റെ ഒരു ദിവസം പഠിക്കാമോ? ഓക്കെ. ഇതായിരുന്നു അന്നത്തെ രീതി. ജീവിത പങ്കാളികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ പറഞ്ഞപ്പോഴും തുടങ്ങി മനസ്സിലൂടെ ഭാവനയിലൂടെ ശരിക്ക് പോകുന്നു. തീർച്ചയായിട്ടും കൂടുതൽ ഉപദേശങ്ങളൊന്നും തരുന്നില്ല. ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നതിനുള്ള സമയം കിട്ടട്ടെ, ക്രമീകരിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജീവിതത്തിൽ ആക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്തെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും നിങ്ങൾ പതറേണ്ടതില്ല. കാരണം വിഷമങ്ങളിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ആണ് നമുക്ക് നല്ല അവസ്ഥകളിലേക്ക് പോകാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ മറ്റുള്ള ആർക്കും ഒരു വിധത്തിലും ഭാരമാകാത്ത രീതിയിൽ നോക്കിക്കണ്ട് ജീവിക്കുക. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ, നമസ്കാരം. ഗുരു ശിഷ്യ ബന്ധം അന്നും ഇന്നും എന്നും പവിത്രമാണ്. ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞാൻ 1962 SSLC പാസ്സായിട്ട് 63 ഇവിടെ ഡ്രോയിങ് അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 64 മുതൽ 98 വരെ 33 വർഷം ഇവിടെ ഡ്രോയിങ് അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അതോടൊപ്പം സയൻസ് പഠിപ്പിക്കാനും വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമേള ഇതിലൊക്കെ കുട്ടികളെ കോച്ചിങ് കൊടുക്കാനും അതിൽ പങ്കാളിയാകാനും 16 കൊല്ലം സ്റ്റേറ്റ് ലെവൽ വർക്ക് എക്സ്പീരിയൻസ് പങ്കെടുക്കാൻ സാധിച്ചു. പക്ഷേ 26 കഴിഞ്ഞില്ലേ? 26 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അന്ന് 16 വയസ്സ്, 17 വയസ്സ് ഉണ്ടെങ്കിൽ ഇതിപ്പോ എത്ര വയസ്സായി? 18 വയസ്സിലേക്കായി. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ വന്ന രൂപഭാവങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾ 79 80 ഒക്കെ ആയവർക്ക് കഴിയാതെ വന്നു എന്നുള്ള സത്യം മാത്രമാണ് ക്ഷമിക്കുക. ഏതായാലും നിങ്ങളെ
നിങ്ങൾക്ക് ഇങ്ങനെ കൂടുന്നുള്ള ഒരു പരിപാടി നടത്തിയതിൽ നിങ്ങൾ സാധിച്ചതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. നിങ്ങളെ വളരെ സ്നേഹിക്കുന്നു. കാരണം ഇത്രയും പേരെ കൂട്ടി ഈ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത് മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ കഴിയുന്ന കുട്ടികളെ, ആളുകളെ, സഹപ്രവർത്തകരെ തേടി പിടിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കറിയാം. ഞങ്ങളെയൊക്കെ ക്ഷണിക്കുകയും ചെയ്തത് വളരെയേറെ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള സ്നേഹവും നന്ദിയും ആദ്യം അറിയിക്കട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയപ്പോൾ ഏതാണ്ട് 100 കുട്ടികൾ, 140 കുട്ടികളുണ്ടാവും ആ ബാച്ചിൽ മൊത്തം അല്ലേ, ഏകദേശം അതിൽ ഇത്രയും പേരെങ്കിലും വന്നു പറ്റൂ എന്നുള്ളത് അന്നത്തെ ഒരു പശ്ചാത്തലം വെച്ച് ഇന്നത് വളരെ വലുതാണ്. കാരണം അന്ന് ലാൻഡ് ഫോൺ പോലും പല കുടുംബങ്ങളിലും ഇല്ലാത്ത ഒരു സാഹചര്യം. അതിനുശേഷം നിങ്ങളെല്ലാം കണ്ടെത്തി നിങ്ങളിവിടെ ഒത്തുകൂടി എന്നുള്ളത് വളരെ വലുതാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് 10 ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെയൊക്കെ ഒന്ന് കൂട്ടണം. പക്ഷേ എനിക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടുള്ളതായി എൻ്റെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ വളരെ വിഷമമാണ്. അതായത് നിങ്ങൾക്ക് അത് സാധിച്ചു. കഴിഞ്ഞ ഒരു 2-3 മുമ്പ് ഇവിടെ ഒരു 2002 ബാച്ചിൻ്റെ ഏറ്റുപോലുണ്ടായിരുന്നു, ഒരു ക്ലാസ്സിൽ മാത്രം. പക്ഷെ അതിനും കുറേക്കുള്ളവർ, അതാണ് ആ കാലം മാറി, സൗകര്യങ്ങൾ വന്നു. ഇപ്പോൾ മറ്റ് നവമാധ്യമങ്ങളിലൂടെയൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവർക്ക് കൂടുതൽ സൗകര്യമാണ്. ഇനിയുള്ള ബാച്ചുകൾക്കൊക്കെ അത് വളരെ എളുപ്പമായി. ഏതായാലും നിങ്ങളെല്ലാം, ഞാൻ ഇവിടെ 92 വന്നു, 96 ബാച്ച് എന്ന് പറയുമ്പോൾ 4 വർഷമായിട്ടുള്ളൂ. അന്ന് ഇനി അന്നത്തെ ഇന്ന് എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ശിഷ്യ ആ ബന്ധത്തിലല്ല, നിങ്ങളെനിക്ക് ഒരു സുഹൃത്തുക്കളെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ ആണ് നിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നത്. മാതൃകാപരമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അന്വർത്ഥമാക്കുന്ന വിധത്തിൽ നിർധനരായ 50-ലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സ്കൂൾ യൂണിഫോം വിതരണവും. പഴയകാല കായിക പ്രതിഭ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ ബൈജു ഉലഹന്നാന്റെ സ്മരണാർത്ഥം ഓരോ വർഷവും 100 മീറ്റർ ഓട്ടമത്സരത്തിൽ 1 സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും പ്രഖ്യാപിച്ചാണ് 25 വർഷത്തിന് ശേഷം ഒത്തുചേർന്ന പ്രിയ കൂട്ടുകാർ താൽക്കാലികമായി വിട പറഞ്ഞത്. കോതമംഗലത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.